എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ M3 ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് വീഡിയോ ആണ്, അതിനൊപ്പം എൻ്റെ ഒരു റിവ്യൂ ആണ്, പിന്നെ അതിൻ്റെ ചില ടോപ്പ് ഫീച്ചേഴ്സാണ്. സോ ഇതിൽ മൊത്തം രണ്ട് വേരിയൻ്റാണ് വരുന്നത്, 4GB RAM ആൻഡ് 6GB RAM. ഇത് ഞാൻ അൺബോക്സിംഗ് ചെയ്യുന്നത് 4GB RAM 64GB ROM ആണ്. അതിൻ്റെ പ്രൈസ് ആണ് 10,999. അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് നേരെ പോകാം. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. സോ ഇങ്ങനെ എൻ്റെ ഔട്ട്ഫിറ്റ് പാക്ക് വരുന്നത്, എൻ്റെ ബില്ല് കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ കാണാം. നിങ്ങൾ ആക്സിസ് ബാങ്ക്, ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 5% ഓഫർ കിട്ടും. അത് എനിക്കില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ മേടിച്ചില്ല. പിന്നെ പല അത് കൂടാതെ പല വേറെയും ഓഫേഴ്സ് വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ ഇതിൻ്റെ ഈ പ്രോഡക്റ്റിൻ്റെ ഫ്ലിപ്കാർട്ട് ലിങ്ക് ഇടാം, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പോക്കോ ഫോൺ യൂസേഴ്സ് ആണെങ്കിൽ, അതായത് പോക്കോ ഫോൺസ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഫോൺ മേടിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം പോക്കോ M3 കണ്ടിട്ട് അതിൻ്റെ അപ്ഗ്രേഡഡ് വെർഷൻ ഇറങ്ങിക്കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങളിത് മേടിക്കേണ്ടതിൽ കാര്യമില്ല. ഓക്കെ, സോ ഈ ഔട്ട് ഓഫ് ബോക്സിനെ എഴുതിയിട്ടുണ്ട് 6000 mAh ബാറ്ററി ആണ് വരുന്നത്. അതായത് അതോടൊപ്പം 48MP AL2 ക്യാമറയാണ്, അത് റിയർ ക്യാമറ ബാക്ക് ആണ്. പിന്നെ 2-day ബാറ്ററിയാണ് വിത്ത് 18W ഫാസ്റ്റ് ചാർജിങ്. ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ വരുന്നുണ്ട്, പിന്നെ റിവേഴ്സ് ചാർജിങ് ആണ്. റിവേഴ്സ് ചാർജിങ് എന്ന് വെച്ചാൽ നിങ്ങൾക്കിത് പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ മാക്രോ ആൻഡ് ഡെപ്തൻസ് ആണ് കിട്ടുന്നത് ക്യാമറയുടെ. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 662 ആണ് വരുന്നത്. ഒക്ടാകോർ CPU 2.0 GHz ആണ്. അതേപോലെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൻ്റെ ഗോറില്ല ഗ്ലാസ് 3D പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ എടുത്ത് പറയുന്നൊക്കെ ഫീച്ചേഴ്സ്. സോ ഞാൻ എടുത്തിരിക്കുന്ന നമ്മൾ എടുത്തിരിക്കുന്ന കൂൾ ബ്ലൂ ആണ്. മറ്റെന്ത് കളേഴ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, യെല്ലോ പിന്നെ പവർ ബ്ലാക്ക്. ഓക്കെ, നമ്മൾ പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്യാം. ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, M3 പോക്കോ M3. സോ സാധാരണ ബ്ലാക്ക് കളറാണ് വരുന്നത്, ഇപ്പോൾ യെല്ലോ കളറാണ് അവർ ബോക്സിൻ്റെ കളർ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് സ്മാർട്ട് ഫോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതാണ് ബോക്സ്. സോ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് വേഗം ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് ഫോൺ, ഇതാണ് നമ്മുടെ ഫോൺ. സൈഡിൽ വോളിയൂം ബട്ടൺ, ഔട്ട് ബട്ടൺ, ഡൗൺ ബട്ടൺ വരുന്നുണ്ട്. ഫിംഗർ പ്രിൻ്റ് സെൻസർ വരുന്നുണ്ട്. പവർ ബട്ടൻ്റെ ഒപ്പമാണ് ഫിംഗർ പ്രിൻ്റ് സെൻസർ വരുന്നുണ്ട്. അതേപോലെ ക്യാമറ, പോക്കോ ഫോൺസിൻ്റെ ക്യാമറ ഒരു യൂണിക് ക്യാമറയാണ്. അടിയിൽ ഒരു ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട്. ഡ്വൽ സ്പീക്കേഴ്സാണ്, താഴെയും മുകളിലായിട്ട് ഡ്വൽ സ്പീക്കേഴ്സാണ്. ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. പിന്നെന്താണ്, അതിൽ ഫിംഗർ പ്രിൻ്റ് സെൻസറാണ്, അത് പവർ ബട്ടൻ്റെ ഒപ്പം കിട്ടുന്ന അതാണ്. ഒരു സെൽഫി ക്യാമറ നിങ്ങൾക്ക് കാണാം, സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഒരു സിം ഇജക്ട് ചെയ്യാനുള്ള പോർട്ടും കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ ഇതാണ് റിയർ ക്യാമറ, 48MP അതിനോടൊപ്പം 2MP ചെറിയ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. AL2 ക്യാമറയാണ്. ഇതിൽ എനിക്കിഷ്ടമില്ലാത്ത ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, പോക്കോ എന്ന് വണ്ടക്കാശത്തിൽ അവർ എഴുതിയിരിക്കുന്നു. അത് അങ്ങനെ എഴുതി കാണിക്കുന്ന കാര്യം, അത് ഒരു പ്രോഡക്റ്റ് പ്രൊമോഷൻ പോലെയാണ്. ശരിക്കും നമ്മളിങ്ങനെ ഫോൺ ചെവിയിലൊക്കെ വെച്ച് സംസാരിക്കുമ്പോൾ അത് വല്ലാത്തൊരു ബിസിനസ് ആൾക്കാർക്ക് ഓ പോക്കോ ഫോൺ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരു വെളിപ്പെടുത്തുന്ന സിമ്മി ചിത്ര തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ചില ഡോക്യുമെൻറ്റേഷൻസ് ആൻഡ് ഇതിനോടൊപ്പം തന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് കവർ കിട്ടുന്നത്, ദാറ്റ് ഈസ് ഗുഡ്. സോ നമ്മൾ ഇത് പോക്കോ ഫോൺ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഗെയിമിംഗ് ഫോണായിട്ട് നിങ്ങൾ കരുതണ്ട. ഇതൊരു ഓവറാൾ ഡെയിലി യൂസേജ് ഫോണായിട്ടാണ് നിങ്ങൾക്ക് കരുതിയാൽ മതി. ഓക്കെ, സോ ഒരു ട്രാൻസ്പെറൻറ്റ് കവർ തന്നിട്ടുണ്ട് അവർ. അതിൽ പോക്കോ ഫോൺ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നതൊക്കെ രീതിയിലൊക്കെ നല്ല നമ്മളുണ്ട് തന്നിട്ടുണ്ട് ഇത്. പക്ഷേ ഭയങ്കര ടൈറ്റാണ്, ഇടാൻ പറ്റുന്നില്ല. ഞാൻ ഇട്ട് നോക്കി. ഓക്കെ, Type-C ചാർജിങ് കേബിളാണ്. സോ ദാറ്റ്സ് ഗുഡ്. മൈക്രോ USBനേക്കാളും കുറച്ചുകൂടി ഗുണമുള്ളതാണ്. പിന്നെ 18W ഫാസ്റ്റ് ചാർജാണ്. ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ കിട്ടുന്നുണ്ട്, ദാറ്റ് ഈസ് ഗുഡ്. സോ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്.
സോ ടൈപ്പ് സി കേബിൾ പറയാൻ കാരണം അത് ഫാസ്റ്റ് ചാർജിങ് ആണ്. പിന്നെ അതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. മൈക്രോ എ എസ് ബിയേക്കാളും എത്രയോ ഭേദം ടൈപ്പ് സി കേബിളാണ്. അതുകൊണ്ടാണ് അവർ റിവേഴ്സ് ചാർജിങ് ബോക്സിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതായത് ഇത് പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഇഫ് ഈ ഇത് തന്നെ നിങ്ങൾ പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. MIUI 12.0.6 വേർഷനാണ് ഇതിൽ കിട്ടുന്നത്. ആൻഡ് ഇതിൽ BGMI, കോൾ ഓഫ് ഡ്യൂട്ടി ഇതൊക്കെ നിങ്ങൾക്ക് സ്മൂത്ത് ആൻഡ് എക്സ്ട്രീമിൽ കളിക്കാൻ പറ്റും. HD ഓപ്ഷൻ കിട്ടുന്നുണ്ട്, പക്ഷേ അത് ഗെയിം പ്ലേ നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. ഓക്കെ, ഗെയിം പ്ലേ സുഖമായിട്ട് കളിക്കണമെങ്കിൽ സ്മൂത്ത് ആൻഡ് എക്സ്ട്രീം ഓപ്ഷനാണ് ബെസ്റ്റ് ഓപ്ഷൻ. ആൻഡ് ഇതിൻ്റെ ഡിസ്പ്ലേ ഒരു ഒന്നാം തന്നെ കിഡിലൻ ഡിസ്പ്ലേ ആണ്. 6.5 inch ഡിസ്പ്ലേ ആണ്, ഫുൾ HD ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് സിനിമ കാണാം, 8K 4K വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് നല്ല ക്വാളിറ്റിയുള്ള പിക്ചേഴ്സും ഇതൊക്കെ ഇത് കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ എസ്പെഷ്യലി റിയർ ക്യാമറ ബാക്ക് ക്യാമറ 48 megapixel ബാക്ക് ക്യാമറ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഇമേജസ് തരുന്നുണ്ട്. അതിൻ്റെ സാമ്പിൾസൊക്കെ ഞാൻ ഇത് കാണിക്കാം. വീഡിയോയും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. സോ ഇത് ഷോമിയുടെ ഫോണാണ്. ഷോമിയുടെ ഫോണിൽ MIUI 12 വന്നതോടുകൂടി അതിൻ്റെ ഒരു ഭാഗം അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ക്യാമറയിൽ പാച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. സോ അതിൽ കുറേ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ ഡിസപ്പോയിൻ്റ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡെയിലൈറ്റ് ആണെങ്കിൽ കുറച്ച് ചില സമയത്ത് ഒരു വെളുപ്പിക്കലൊക്കെ നടക്കുന്നുണ്ട് ഇതിൽ, നിങ്ങൾക്ക് കാണാം. അതായത് നാച്ചുറൽ കളറല്ല, അതായത് റിയലായിട്ടുള്ള ഇതല്ല അവർ ശരിക്കും കാണുക. അതിൽ ചെറിയൊരു മെസ്സിങ് ഒക്കെ നടക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് വീട്ടിനകത്ത് ഉള്ള സെൽഫി ക്യാമറ വെച്ച് സെൽഫി ഫോട്ടോസ് എടുക്കണമെങ്കിൽ വീട്ടിനകത്താണ് എടുക്കണമെങ്കിൽ അത്യാവശ്യം ഇരുട്ടൊക്കെയുള്ള സ്ഥലത്താണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നല്ല റെഡ് കളർ അങ്ങനെ കീറി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെറിയ കാര്യങ്ങൾ വളരെ ഡിസപ്പോയിൻറ്റിങ് ആണ്. പോക്കോ ഫോൺസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു നമുക്കൊരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും, പക്ഷേ എനിക്ക് ആ എക്സ്പെക്റ്റേഷൻസ് തീരെ പോല. അതൊക്കെയാണ് എനിക്ക് ഡിസപ്പോയിൻറ്റിൻ്റെ കാര്യങ്ങൾ. പിന്നെ അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ വീഡിയോ സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് കാണിക്കാം. അത് അത്രയൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്തായാലും അത് കുറച്ചുകൂടി ഒന്ന് ഒഴിവാക്കാമായിരുന്നു. ആ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള കളർ ആഡ് ചെയ്യുന്ന അതൊന്ന് ഒഴിവാക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. സിനിമ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം ഇങ്ങനെ അങ്ങനത്തെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ നിന്ന് കാണാം. ഗോറില്ല ഗ്ലാസ് 3 Petition കിട്ടുന്നുണ്ട്, ഫുൾ HD ഡിസ്പ്ലേ ആണ്. സോ നല്ലൊരു കാഴ്ച, നല്ലൊരു പെർഫോം തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അതേപോലെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി, BGMI, PUBG ഇതൊക്കെ നിങ്ങൾക്ക് സ്മൂത്ത് ആൻഡ് എക്സ്ട്രീമിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. ഇതൊരു ഗെയിമിംഗ് ഫോണല്ല, ഇതൊരു ഓവർ ഡെയിലി യൂസേജ് ഫോണാണ്. സോ നിങ്ങൾ ഗെയിമിങ്ങിനാണ് ഇത് എടുക്കുന്നതെങ്കിൽ അത് വേണ്ട എന്നാണ്, കാരണം മറ്റുള്ള പല ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. സോ നിങ്ങൾക്ക് ഓവർ ഡെയിലി യൂസേജ് ആണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ യൂസ് ചെയ്യുന്നവരാണ്, യൂട്യൂബ് വാച്ച് ചെയ്യുന്നതാണെങ്കിൽ 1 day യൂസേജ് ആയിട്ട് കരുതിയാൽ മതി. പിന്നെ നിങ്ങൾ ഗെയിമിംഗ് തന്നെയാണ് നിങ്ങളുടെ മെയിൻ ആണെങ്കിൽ അതിന് പറ്റിയ ഫോൺസ് വേറെ ഉണ്ട്. പക്ഷേ ഗെയിമിംഗ് ആണെങ്കിൽ ഇത് ബാറ്ററി ബാക്കപ്പ് 6000 mAh ബാറ്ററിയാണ്, കുഴപ്പമില്ലാത്ത ഇതാണ്. ഹാഫ് ഡേ യൂസേജ് വരും. ഗെയിമിങ്ങിനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഹാഫ് ഡേ യൂസേജ് ആണ്. ഇത് നമുക്ക് ഫീച്ചേഴ്സ് ഒന്നുകൂടി പറയാം. സോ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 662 ആണ്. അത്യാവശ്യം നല്ല പ്രോസസ്സർ തന്നെയാണ്. നിങ്ങൾക്ക് ഗെയിംസൊക്കെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റും, ലാഗ് ഇഷ്യൂസ് ഉണ്ടാവില്ല. പക്ഷേ ഹോം സ്ക്രീനിലൊക്കെ UAE ഇപ്പോൾ വരുമ്പോൾ ചെറിയ ഷട്ടേഴ്സും ലാഗൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ചെറിയ 5% ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് എൻ്റെ സ്വന്തം ഫോണല്ല, അതുകൊണ്ട് എനിക്ക് ലോങ് ടേം റിവ്യൂ ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഫസ്റ്റ് റിവ്യൂ ആയിട്ട് എടുത്താൽ മതി. ആൻഡ് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, നിങ്ങൾക്ക് പോക്കോ ഫോൺ
പോക്കോ ഫോൺ യൂസ് ചെയ്യാത്തവരും പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി കുറേ ഫീച്ചേഴ്സ് കിട്ടുന്ന സ്മാർട്ട് ഫോണിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് പോക്കോ എം ത്രീ ഫോൺ എടുക്കാം. പക്ഷേ പോക്കോ യൂസേഴ്സ്, പോക്കോ ഉപയോഗിച്ചവർ, ഉപയോഗിക്കുന്നവരും എടുത്തിട്ടുള്ളവരും അവർക്കൊക്കെ പോക്കോ എം ത്രീ എടുക്കേണ്ട കാര്യമില്ല. കാരണം പോക്കോ എം ത്രീ ഇറങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്ഗ്രേഡഡ് വെർഷനായി പോക്കോ എം ത്രീ 5G Pro ഇറങ്ങി. അതിനുശേഷം റീസെൻ്റ് ആയിട്ട് ഒരു വാർത്ത കേൾക്കുന്നുണ്ട് പോക്കോ M4, അതിൻ്റെ ലീസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. സോ അത് അതിൻ്റെ കുറിച്ചുള്ള ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സോ അത് എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അതായത് പോക്കോ യൂസേഴ്സിന്, അതായത് പോക്കോ എടുത്തിട്ടുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ പോക്കോ യൂസ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് പോക്കോ M4 നല്ല ഓപ്ഷൻ ആയിരിക്കും. കാരണം അവർ പുതിയ പുതിയ ഫീച്ചേഴ്സും പുതിയ പുതിയ പിന്നെ അവരുടെ ഓൾഡ് വേർഷൻസിലൊക്കെ ഉള്ള ലിമിറ്റേഷൻസ്, പോരായ്മകളൊക്കെ അവർ എടുത്തു മാറ്റി കാണും. സോ അതായിരിക്കും നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ. സോ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. സോ ഗുഡ് ബൈ. ഇതാണ് എൻ്റെ റിവ്യൂ. ഇതാണ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ കിൽ ദ നെക്സ്റ്റ് വീഡിയോ. Bye-bye.